റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ക്രിയാശീല ശ്രേണി ഇപ്പോൾ ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണെന്ന് നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായിട്ടുള്ള മെറ്റൽസ് മുകളിലും പിന്നെ റിയാക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ച് ക്രിയാശീലം കുറയുന്നതിനനുസരിച്ച് താഴ്ത്തോട്ടും എഴുന്ന ശ്രേണിയാണ് റിയാക്ടിവിറ്റി സീരീസ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത് ക്രിയാശീല ശ്രേണിയിലെ ഏറ്റവും പൊക്കത്ത് ഏതാണ് പൊട്ടാസ്യം പിന്നീട് സോഡിയം കാൽസ്യം മഗ്നീഷ്യം അലുമിനിയം സിങ്ക് അയൺ ലെഡ് കോപ്പർ സിൽവർ സിൽവർ ഗോൾഡ് അപ്പോൾ ഏറ്റവും ക്രിയാശീലം കൂടിയതാണ് പൊട്ടാസ്യം ക്രിയാശീലം കൂടിയത് പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടും അപ്പം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ വാട്ടറുമായിട്ട് ചൂടുവെള്ളവുമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് സോഡിയം നല്ല സ്ട്രോങ് ആയിട്ട് ചൂടുവെള്ളമായിട്ട് പ്രവർത്തിക്കും മഗ്നീഷ്യം റിയാക്ട് ചെയ്യില്ല ചെയ്യോ ആ കോൾഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല കോൾഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല പക്ഷെ ഹോട്ട് വാട്ടർ ആയിട്ടാണെങ്കിൽ റിയാക്ട് ചെയ്യും സോഡിയാണെങ്കിൽ കോൾഡ് വാട്ടർ ആകുമ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ട് റിയാക്റ്റ് ചെയ്യും സോഡിയം ഈ സോഡിയം കോൾഡ് വാട്ടറിൽ തന്നെ റിയാക്ട് ചെയ്യും എന്നാൽ മഗ്നീഷ്യം അപ്പോൾ കുറച്ചും കൂടെ താഴത്തേക്ക് വന്നു അത് കോൾഡ് വാട്ടർ റിയാക്ട് ചെയ്യില്ല അത് ഹോട്ട് വാട്ടർ ആയിട്ട് ചൂടുവെള്ളമായിട്ട് റിയാക്ട് ചെയ്യും എന്നിട്ട് ഹൈഡ്രജൻ ഉണ്ടാവുകയും ചെയ്തു കോപ്പറാകുമ്പോൾ വീണ്ടും താഴത്തേക്ക് വന്നു വീണ്ടും താഴത്തേക്ക് വന്നു താഴത്തേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു അപ്പോൾ കോൾഡ് വാട്ടർ റിയാക്ട് ചെയ്യില്ല ഹോട്ട് വാട്ടർ റിയാക്ട് ചെയ്യില്ല കണ്ടോ അപ്പോൾ ഏറ്റവും പൊക്കത്തുള്ള പച്ചവെള്ളം മതി റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ താഴത്തേക്ക് വന്നപ്പോഴത്തേക്കും ചൂടുവെള്ളം വേണം കുറേ കൂടെ താഴത്തേക്ക് വന്നപ്പോൾ രണ്ട് വെള്ളം കൊണ്ടും ആ റിയാക്റ്റ് ചെയ്യില്ല പ്രവർത്തിക്കില്ല എന്ന് തോന്നുന്നു ഇപ്പം ഇതാണ് റിയാക്ടിവിറ്റി സീരീസും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എയറുമായിട്ടുള്ള റിയാക്ഷൻ സോഡിയം പെ പൊട്ടാസിയം സോഡിയം കെയറുമായിട്ട് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ ഫ്രഷ്ലി കട്ട് സോഡിയം ലോസസ് ലോസസിസ് മെറ്റാലിക് ലച്ചർ ബൈ റിയാക്ട് മെറ്റാലിക് ലച്ചർ ഈ സോഡിയം മുറിച്ചു വെച്ചാൽ പെട്ടെന്ന് കറുത്തു പോകും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സോഡിയം ഫസ്റ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഫോമിങ് സോഡിയം ഓക്സൈഡ് അപ്പോൾ ആദ്യമായിട്ട് സോഡിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സോഡിയം ഓക്സൈഡ് ഉണ്ടാകുന്നു ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സോഡിയം ഓക്സൈഡ് ഉണ്ടാകുന്നു ദെൻ റിയാക്സ് വിത്ത് വാട്ടർ വേപ്പർ എന്നിട്ടോ ബാഷ്പ ജലബാഷ്പവുമായിട്ട് പ്രവർത്തിച്ച് ജലബാഷ്പവുമായിട്ട് പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു പിന്നീട് കാർബൺ ഡയോക്സൈഡ് സോഡിയം ഹൈട്രോക്സൈഡ് പിന്നീട് കാർബൺ ഓക്സൈഡുമായി പ്രവർത്തിച്ച് സോഡിയം കാർബണൈറ്റും ഉണ്ടാകുന്നു അതാണ് കറുപ്പ് നിറത്തിന് കാരണം അപ്പോൾ സോഡിയം ഓക്സൈഡ് ആയിട്ട് പ്രവർത്തിച്ച് സോഡിയം ഓക്സൈഡ് ഉണ്ടാകുന്നു പിന്നീട് അത് ജലബാഷ്പമായിട്ട് വാട്ടർ വേപ്പറായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു പിന്നീട് കാർബൺ ഡയോക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് സോഡിയം കാർബണേറ്റ് ഉണ്ടാകുന്നു അപ്പം അങ്ങനെയാണത് കറുത്ത് പോകുന്നത് അല്ലേ പക്ഷെ മഗ്നീഷ്യം അല്പം താഴെ കിടക്കുന്ന കിടക്കുന്നതുകൊണ്ട് ഓക്സിജനൊക്കെയായിട്ട് വളരെ പതുക്കിയ പ്രവർത്തിക്കുള്ളൂ അവിടെ പെട്ടെന്നൊന്നും അതിൻ്റെ ലെച്ചർ പോവില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പോവുകയുള്ളൂ അലുമിനിയം ആണെങ്കിൽ വീണ്ടും താഴെയാണ് വരുന്നത് അപ്പം അലൂമിനിയൊക്കെ ആണെങ്കിൽ ഓക്സിജനൊക്കെ ആയിട്ട് വളരെ പതുക്കെ പ്രവർത്തിക്കുള്ളൂ അല്ലേ പെട്ടെന്ന് ലെക്ചർ പോവില്ല ഓക്കെ ഇതിനടുത്ത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം ആസിഡായിട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട് മഗ്നീഷ്യം ലെഡ് സിങ്ക് കോപ്പറയാണ് ഇത് ഡൈല്യൂട്ട് ഡൈല്യൂട്ടിയ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രവർത്തിക്കും പ്രവർത്തിക്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് പ്രവർത്തിക്കുകയും ഹൈഡ്രജൻ ഉണ്ടാവുകയും ചെയ്യുന്നു ലോഹങ്ങളൊക്കെ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനാണ് ഉണ്ടാവുക ഹൈഡ്രജൻ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് പ്രവർത്തന ഏറ്റവും കൂടുതൽ ആർക്കാണ് ആ മഗ്നീഷ്യത്തിനാണ് ഏറ്റവും കൂടുതൽ കാരണം മഗ്നീഷ്യാണ് ഈ പൊക്കത്തെടുക്കുന്നത് പിന്നെ ലെഡിനാണ് അത് കഴിഞ്ഞ് പിന്നെ ലെഡാണ് ആണോ അത് സിങ്കാണോ സിങ്കാണ് മഗ്നീഷ്യം കഴിഞ്ഞ് സിങ്കാണ് സിങ്ക് കഴിഞ്ഞാൽ പിന്നെ അയണാണ് ആ അയണാണ് പിന്നെയോ അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് പിന്നെ ലഡ്ഡാണ് പിന്നെയും ലഡ്ഡു ഉള്ളൂ പിന്നെ ഏറ്റവും അവസാനം കോപ്പർ അതായത് ഇതിൻ്റെയൊക്കെ റിയാക്ടിവിറ്റി ആസിഡുമായിട്ടുള്ള റിയാ ക്രിയാശീലം അല്ല ആസിഡുമായിട്ടുള്ള രാസപ്രവർത്തനത്തിന് ശക്തി പെട്ടെന്ന് ആസിഡായിട്ട് ആ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിയാശീല ശ്രേണി വെച്ചിട്ട് ഏറ്റവും പൊക്കത്തുള്ളത് ഏറ്റവും ആദ്യം നന്നായിട്ട് റിയാക്ട് ചെയ്യും അതിന് താഴെയുള്ള പിന്നീട് കുറവായിരിക്കും റിയാക്ഷൻ ആ ക്രിയാശീല ശ്രേണി വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള ഇത് കൊടുത്താൽ മതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അത് മനസ്സിലായില്ലേ പിന്നെ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ആദേശ രാസപ്രവർത്തനങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത് എന്താണ് ആദേശ രാസപ്രവർത്തനം അതായത് സിങ്ക് സിങ്ക് ഒരു സോളിഡാണ് അല്ലേ ഖരപദാർത്ഥമാണ് കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് അക്വിസ് ആണ് അതായത് വെള്ളത്തിൽ വെള്ളവുമായിട്ട് ചേർന്നതാണ് അല്ലേ ജലീയ എന്ന് പറയും ജലീയമാണ് എന്നിട്ട് സിങ്ക് സൾഫേറ്റ് ഉണ്ടായി സിങ്ക് സൾഫേറ്റ് ഉണ്ട് അത് അക്വിസ് ആണ് പിന്നെ കോപ്പർ കോപ്പറുണ്ടായി കോപ്പർ എന്ന് പറയുന്നത് സോൾട്ട് ഉണ്ടായി ഇതൊരു രാസപ്രവർത്തനമാണ് ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ സിങ്ക് സിങ്ക് നമുക്കറിയാം സിങ്കും കോപ്പർ സൾഫേറ്റ് അപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്താണ് ഒരു സംയുക്തമാണ് അല്ലേ ഒരു സോൾട്ട് ആണെന്ന് പറയാം അല്ലേ ഒരു സോൾട്ട് ആണെന്ന് പറയാം അല്ലെ സംയുക്തമാണെന്ന് പറയാം അപ്പോൾ കോപ്പർ സോ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് സിങ്ക് സിങ്ക് മുകളിലും ക്രിയാശീല ശ്രേണിയിൽ റിയാക്ടിവിറ്റി സീരീസിലെ സിങ്ക് മുകളിലും കോപ്പർ താഴെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിൽ നിന്ന് സിങ്കിനെ സിങ്കിന് കോപ്പറിനെ ആദേശം ചെയ്യാൻ കഴിയും ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ഈ കോപ്പറിനെ എടുത്ത് മാറ്റി സിങ്ക് അവിടെ കയറിയിരിക്കും സിങ്ക് സിങ്കോടെ കയറിയിരുന്ന് കോപ്പറിനടുത്ത് മാറ്റി അതായത് കോപ്പർ എന്ന് പറയുന്ന ലോഹത്തെ കോപ്പർ സൾഫേറ്റ് സംയുക്തമാണ് ഒരു സോൾട്ടാണ് ഒരു കോമ്പൗണ്ടാണ് ആ കോമ്പൗണ്ടിൽ നിന്ന് കോപ്പർ സൾഫേറ്റിന് കോമ്പൗണ്ടിൽ നിന്ന് കോപ്പറിനെ ആദേശം ചെയ്യാൻ കഴിയും ഇത് നമുക്ക് സിങ്ക് സിങ്കെന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുവാണെങ്കിൽ ഓക്സിജറിനാവസ്ഥ എഴുതുകയാണെങ്കിൽ ഇത് പൂജ്യമാണ് ഒരു ആറ്റം ആണെങ്കിൽ ഒരു ആറ്റം ഫ്രീ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൂജ്യമാണ് ഓക്സിജർണാവസ്ഥ പൂജ്യമാണ് കോപ്പർ സൾഫേറ്റ് ഈ കോപ്പർ സൾഫേറ്റ് ഉണ്ടായത് കോപ്പർ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു സൾഫേറ്റിന് സൾഫേറ്റ് രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ചു അങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടായത് കണ്ടോ സിങ്ക് സൾഫേറ്റ് എന്ന് ഈ കോപ്പർ സൾഫേറ്റ് ടൂ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ടാണ് കോപ്പർ സൾഫേറ്റ് ആയത് കോപ്പർ രണ്ട് ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു സൾഫറിന് എന്നിട്ടാണ് എന്താണ് കോപ്പർ സൾഫേറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ സിങ്ക് എന്തു ചെയ്യും സിങ്ക് കോപ്പറിനെടുത്ത് മാറ്റണമെങ്കിൽ സിങ്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കണം അപ്പോൾ സിങ്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു സൾഫേറ്റിന് അപ്പോൾ കോപ്പർ ഇവിടുന്ന് മാറി കോപ്പർ രണ്ട് ഇലക്ട്രോൺ കിട്ടി മാറി കോപ്പർ ആറ്റമായി കണ്ടോ ഇതാണ് ഇവിടെ നടന്നത് അപ്പോൾ ഇവിടെ എന്താണ് നടന്നത് കോപ്പർ സിങ്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൂജയായിരുന്നു ഓക്സിജർണാവസ്ഥ പൂജ്യമായിരുന്നു ആ സിങ്ക് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി രാസപ്രവർത്തനം കഴിഞ്ഞപ്പോൾ ടു പ്ലസ് ആയി ഓക്സിഡാവസ്ഥ ഓക്സിചരണാവസ്ഥ കൂടി അല്ലേ ഓക്സിചരണാവസ്ഥ കൂടി ടു പ്ലസ് ആയി അല്ലേ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണ് ചെയ്ത് സിങ്ക് സിങ്ക് ട്യൂ പ്ലസ് ആവാൻ കാരണം അതാണ് സിങ്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു അപ്പോൾ സിങ്ക് സിങ്ക് ക്യൂ പ്ലസ് ആയതുകൊണ്ടാണ് രണ്ട് ഇലക്ട്രോണെ വിട്ടു കൊടുത്തുകൊണ്ടാണ് ഇലക്ട്രോണുകളെ ഇങ്ങനെ ഡോണേറ്റ് ചെയ്യുമ്പോൾ ഇല ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണെ ഡോണേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓക്സിഡിലേഷൻ സംഭവിച്ചു ഓക്സിജറിന സംഭവിച്ചെന്ന് പറയും ഓക്സിജറിന എന്ന് പറയും ഓക്സിഡിലേഷൻ സംഭവിച്ചു സിംഗിന് ഓക്സിഡേഷൻ സംഭവിച്ചു കാരണം സിങ് ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു കോപ്പർ സൾഫേറ്റിൽ കോപ്പർ എന്താണ് കോപ്പർ ട്യൂ പ്ലസ്സേ വേണമായിരുന്നു കോപ്പർ എന്ത് ചെയ്തു രണ്ട് ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് കോപ്പർ ആറ്റമായി അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നവർക്ക് റിഡക്ഷനും സംഭവിച്ചു അപ്പോൾ സിങ്കിന് ഓക്സിജറിനും സംഭവിച്ചു ഓക്സിഡേഷൻ സംഭവിച്ചു സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു കോപ്പറിനകത്തെ റിഡക്ഷൻ സംഭവിച്ചു റിഡക്ഷനും ഓക്സിഡേഷനും ഒരു കെമിക്കൽ റിയാക്ഷനില് ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിജറിനോ നിരോക്സീകർണോ ഒന്നിച്ച് നടക്കുന്നതിനാൽ അതിന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ എന്താണ് കണ്ടത് ഇതൊരു രാസ ആദേശ രാസപ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞെന്താണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞതാണ് മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസ് ദി മെറ്റൽസ് ഹാവിംഗ് ലെസ് റിയാക്ടിവിറ്റി ഫ്രം ദിയർ സോൾട്ട് സൊല്യൂഷൻ ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസ് ലോ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിനെ അവയുടെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തു ഡിസ്പ്ലേസ് ചെയ്തു അതാണ് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ആ അവയുടെ ലവണങ്ങളിൽ നിന്നും അല്ലെ ലവണലൈനിൽ നിന്നും ആദേശം ചെയ്യുന്നു ഇതാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ആദേശം ചെയ്യുമ്പോൾ ക്രിയാശീലം കൂടിയവയ്ക്ക് ഓക്സിഡേഷൻ സംഭവിക്കും ഓക്സീകരണം സംഭവിക്കും കാരണം അത് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും ക്രിയാശീലം കുറഞ്ഞവയ്ക്ക് ഇവിടെ കോപ്പറാണത് ക്രിയാശീലം കുറഞ്ഞത് റിഡക്ഷൻ സംഭവിക്കും അത് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക മനസ്സിലായില്ലേ യെസ് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ഇപ്പം ഞാൻ കോപ്പർ സൾഫേറ്റ് ലൈനിയിൽ മഗ്നീഷ്യം മുക്കിവെച്ചു എന്തിനും സംഭവിക്കും മഗ്നീഷ്യം മുകളിലാണോ മഗ്നീഷ്യം കോപ്പറിൻ്റെ മുകളിലാണ് കോപ്പറോടെയാണ് മഗ്നീഷ്യം അപ്പം ക്രിയാശീലം കൂടിയ മഗ്നീഷ്യമാണ് മുക്കി വെക്കിയിരുന്നെങ്കിൽ കോപ്പറിനെ ഇത് ഡിസ്പ്ലേസ് ചെയ്യും ആവേശം ചെയ്യും ഡിസ്പ്ലേസ്മെൻ്റിന് റിയാക്ഷൻ നടക്കും ഇനി സിൽവർ ഞാൻ കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചു സിൽവർ കോപ്പറിൻ്റെ മുകളിലാണോ കോപ്പറിൻ്റെ താഴെയാണ് സിൽവർ അപ്പം ക്രിയാശീലം കുറഞ്ഞത് റിയാക്റ്റിവിറ്റി കുറഞ്ഞത് കോപ്പർ സൾഫേറ്റിൽ വെച്ചാൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല ഇനി മഗ്നീഷ്യം ഞാൻ സിങ്ക് സൾഫേറ്റിൽ മുക്കിവെച്ചു മഗ് സിങ്കിന് സിങ്കിന് മുകളിലാണ് മഗ്നീഷ്യം ഉറപ്പായിട്ട് മഗ്നീഷ്യം സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും ഇനി ഞാൻ മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ മുക്കിവെച്ചു സിൽവറിനേക്കാൾ മുകളിലാണ് മഗ്നീഷ്യം അല്ലേ അപ്പോൾ മഗ്നീഷ്യം ഉറപ്പായിട്ടും മഗ്നീഷ്യം സിൽവറിനെ ആവേശം ചെയ്യും ഡിസ്പ്ലേസ് ചെയ്തു കോപ്പറിനെ ഞാൻ മഗ്നീഷ്യം സൾഫേറ്റിൽ ഞാൻ മുക്കി വെച്ചു കോപ്പർ താഴെയാണ് മഗ്നീഷ്യം മുകളിലാണ് അപ്പോൾ മഗ്നീഷ്യം കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ് മഗനീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലായിട്ട് കോപ്പറിന് മഗ്നീഷ്യത്തെ ആദേശം കഴിയാൻ ചെയ്യാൻ കഴിയില്ല ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാൻ കഴിയില്ല മനസ്സിലായല്ലോ അടുത്തത് നമുക്ക് ഗാൽവാനിക് സെല്ലാണ് പഠിക്കാനുള്ളത് ഗാൽവാനിക് സെല്ല് ഗാൽവാനിക് സെല്ല് ഈ ഗാൽവാനിക് എന്താണ് സിങ്ക് റോഡ് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് ലൈനിൽ വെച്ചിരിക്കുന്നു കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൾഫേറ്റിലായിരിക്കും മുക്കി വെച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ സിങ്ക് നമുക്കറിയാം കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടിയതാണ് സിങ്കിന് അല്ലേ അപ്പോൾ സിങ്കിന് എപ്പോഴും എന്താണ് സംഭവിക്കുക സിങ്കിന് ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുക കോപ്പറിന് എന്തായിരിക്കും സംഭവിക്കുക കോപ്പറിന് ആയിരിക്കും സംഭവിക്കുക നമുക്ക് ഉറപ്പാക്കാം ആദ്യം തന്നെ ഉറപ്പാക്കാം അല്ലേ സിങ്ക് റോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു കോപ്പറിൽ റിഡക്ഷൻ സംഭവിക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് ഓക്സിജേഷൻ സംഭവിക്കുക ഇതിനെ എന്ന് പറയുന്നു ഓക്സിഷൻ സംഭവിക്കുന്നതിന് എന്ന് പറയുന്നു റിഡക്ഷൻ സംഭവിക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ് ഇതിനെ കാതോടെന്ന പറയുന്നു അല്ലേ അപ്പോൾ ആനോഡായിട്ട് എപ്പോഴും നമ്മൾ റിയാക്റ്റിവിറ്റി കൂടിയതാണ് ഉപയോഗിക്കുകയുള്ളൂ അല്ലേ ആനോടായിട്ട് റിയാക്റ്റിവിറ്റി കൂടിയതാണ് ഉപയോഗിക്കുകയുള്ളൂ സിംഗ് റോഡാണ് ആനോടായിട്ട് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോണത് കാതോടെ ആയിട്ട് റിയാക്ടിവിറ്റി കുറഞ്ഞത് അത് പോസിറ്റീവ് ഇലക്ട്രോഡ് കാതോടായിട്ട് നമ്മൾ ഉപയോഗിക്കും ഇപ്പോഴും റിയാക്ടിവിറ്റി കൂടിയത് ഗാൽ മണിസെല്ലാം ആനോടായിട്ടാണ് ഉപയോഗിക്കുക റിയാക്ടിവിറ്റി കുറഞ്ഞത് കാതോടെ ആയിട്ടാണ് ഉപയോഗിക്കുക എപ്പോഴും ശ്രദ്ധിച്ചുകൊടുക്കുക മനസ്സിലായില്ലേ ഒരു ഗാൽ മണിസെങ്കിൽ സിംഗ് റോഡ് സിങ്ക് സൾഫേറ്റിലായെങ്കിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലായെങ്കിലും മുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ആ നോഡില് നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സിഡേഷനാലിറ്റിയുള്ള സംഭവിക്കുക അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ സിങ്ക് റോഡ് ഉണ്ട് അല്ലേ സിങ്ക് റോഡ് ഈ സിങ്ക് റോഡ് സിങ്ക് പൂയമാണ് സിങ്കിന് എന്തെങ്കിലും ഓക്സിഡൻ സ്റ്റേറ്റ് ഇല്ല ആറ്റം ആണല്ലോ ഈ സിങ്ക് റോഡ് സിങ്ക് ട്യൂ പ്ലസ് അയോണുകളായി മാറും രണ്ട് ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കും ഈ റോഡിലോട്ടാണ് കൊടുക്കുക സിങ്ക് ഇതിനകത്തുള്ള സിങ്ക് ആറ്റംസ് ഈ സിങ്ക് റോഡിലോട്ട് ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കും ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കും അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് പൊ ഇലക്ട്രോണുകൾ ഇവിടെ ഒരുപാടുണ്ടാകുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും അതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയാൻ കാരണം റോഡ് സിങ്ക് ആറ്റം റോഡിലെ സിങ്ക് ആറ്റം റോഡിന് ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കും അങ്ങനെ സിങ്ക് സിങ്ക് ട്യൂ പ്ലസ് ആയത് മാറി അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു ഓക്സീകരണം സംഭവിച്ചു എന്ന് പറയാം ഇതാണ് ഇവിടെ ആനോഡിൽ നടന്നത് ആനോഡിൽ കാതോഡിൽ എന്തു നടക്കും പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഇലക്ട്രോണിൽ നടക്കും ഇവിടെ കോപ്പർ റ്റു പ്ലസ് അയോൺസ് ഉണ്ടല്ലേ കോപ്പർ ടു പ്ലസ് കോപ്പർ സൾഫേറ്റിൻ്റെ കോപ്പർ ടു പ്ലസ് യോണും കോപ്പർ സൾഫേറ്റിൻ്റെ മൈനസ് അയോൺസും ടു മൈനസ് അയോൺസും ഉണ്ട് ഇവിടെ സിങ്ക് ടു പ്ലസ് എയോണും സൾഫേറ്റ് ടു മൈനസ് ഏണും ഉണ്ട് കാരണം ഇത് സൊല്യൂഷൻ ആക്കുമ്പോൾ എന്താണ് അയോണീകരിക്കും അയോണൈസ് ചെയ്യും സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ട്യൂ പ്ലസ് യോണും സൾഫേറ്റ് ടു മൈനസ് എയോണോ ആയിട്ടാണ് കാണപ്പെടുക കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ടു പ്ലസ് യോണും കോപ്പർ ടു മൈനസ് എയോണോ ആയിട്ടാണ് കാണപ്പെടുക മനസ്സിലായില്ലേ അപ്പോൾ ഈ കോപ്പർ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ കോപ്പർ ട്യൂ പ്ലസ് ഈ കോപ്പർ ടു പ്ലസ് എ വൺ ഉണ്ടല്ലോ കോപ്പർ ടു പ്ലസ് എ കോപ്പർ ടു പ്ലസ് എ ഈ റോഡിൽ എന്താണ് നടക്കുക കോപ്പർ ടു പ്ലസ് എ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കും കാരണം ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ പോകും ഇവിടെ എത്തും സിങ്ക് വിട്ടു കൊടുത്ത ഇലക്ട്രോണുകൾ ഇവിടെ പോയിട്ട് ഈ കോപ്പർ ട്യൂപ്പ് എടുത്ത് കോപ്പർ ടു പ്ലസ് എ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കും രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കും അപ്പോൾ അതിന് ഓക്സിഡേഷനാണ് സംഭവിക്കുക അല്ലേ എന്നിട്ട് കോപ്പർ ആറ്റമായി മാറും സി യു കോപ്പർ ആറ്റം പൂജ്യമാണ് ഓക്സിഡേഷൻ അങ്ങനെ റിഡക്ഷൻ സംഭവിക്കുന്നത് നിരോക്സീകരണം സംഭവിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുക അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചെന്താണ് ഓവറോൾ റിയാക്ഷൻ എന്താണ് സിങ്ക് ഒരു ആറ്റോമിക് ഫോമിലായിരുന്നു സിങ്ക് കോപ്പർ സൾഫേറ്റിൽ കോപ്പർ ട്യൂ പ്ലസ് അയോണുമായിട്ട് കോപ്പർ ട്യൂ പ്ലസ് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി സിങ്ക് ട്യൂ പ്ലസ് അയോണും ഉണ്ടായി അവിടെ കോപ്പറിൻ്റെ ആറ്റവും ഉണ്ടായി ഇതാണ് ഈ റിഡോക്സ് റിയാക്ഷൻ ഓവറോൾ റിയാക്ഷൻ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇതിനകത്ത് ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയുന്ന സിങ്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തുകൊണ്ട് സിംഗ് ടൂ പ്ലസ് സയോൺ ആയതാണ് റിഡക്ഷൻ ഓക്സിഡർ സംഭവിച്ചു കോപ്പർ ടു പ്ലസ് സയോണുകൾ രണ്ട് ഇലക്ട്രോണുകൾ സ്വീകരിച്ച് കോപ്പർ ആയതായി മാറിയത് അപ്പോൾ ആനോഡിലും കാതോടിലും എന്താണ് സംഭവിച്ചത് മനസ്സിലായാലും ഇലക്ട്രോണുകൾ ആനോഡിൽ നിന്ന് കാതോടിലോട്ട് ഒഴുകി അപ്പോൾ രണ്ട് മെറ്റലുകൾ ഇലക്ട്രോണായിട്ട് ഉപയോഗിക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് ആനോഡായിട്ടും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ കാതോടായിട്ടും പ്രവർത്തിക്കും മനസ്സിലായല്ലോ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സിങ്കും കോപ്പറും കൂടെ കൂടി ഒരു സെല്ലുണ്ടെങ്കിൽ ഏതായിരിക്കും ആനോട് സിങ്കിലാണ് റിയാക്ടിവിറ്റി കൂടുതൽ സിങ്ക് ആനോട് കോപ്പർ കാതോട് സിങ്കും സിൽവറും ആണെങ്കിലോ റിയാക്ടിവിറ്റി കൂടിയത് സിങ്കിലാണ് സിങ്ക് ആനോട് കോപ്പ സിൽവർ കാതോട് കോപ്പറും സിൽവറും എടുത്താലോ ആ ഇവിടെ റിയാക്ടിവിറ്റി കോപ്പറിനാണ് കൂടുതൽ അപ്പോൾ കോപ്പർ ആനോട് സിൽവർ കാതോട് അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയപ്പോഴാണ് റിയാക്ടിവിറ്റി കുറഞ്ഞത് ആരോട് ചോദ്യം ചോദിക്കും ഉറപ്പാണ് ഇനി ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയിരുന്നു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്താണ് ഇലക്ട്രോണുകളുടെ പ്രവാഹം ഇങ്ങനെ വന്നിട്ട് ഇത് പൂർണ്ണമായാലൊരു സർക്യൂട്ട് പൂർത്തിയാവുകയുള്ളൂ ഇവിടെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ് ചെയ്ത് ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കെമിക്കൽ റിയ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയാണ് ചെയ്ത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയാണ് ചെയ്ത് ഗാൽവാനിക് സെല്ലിൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതെന്തിനാണ് ഈ പൊട്ടിത് എന്താണ് ഈ ഇത് ഇതൊരു ഇത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും ഇപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡും ഒക്കെ ഒരു ഫിൽട്ടർ പേപ്പറാണ് സോൾട്ട് ബ്രിഡ്ജ് ഇതെന്ത് ചെയ്യും ഇത് സർക്യൂട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ അതുപോലെ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ അത് നിലനിർത്താൻ വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതാണ് രണ്ട് പരിപാടികൾ എന്ന് പറഞ്ഞാൽ അതാണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇലക്ട്രോണിൽ പോയാൽ ഇതൊരു സർക്യൂട്ട് പൂർത്തിയാവണമെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇവിടെ വരണം അല്ലേ അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹത്തിന് പ്രവാഹത്തിനെ പൂർണ്ണതയിലെത്തിക്കുന്നു സർക്യൂട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു അല്ലെ തുടർച്ചയായ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്നു തുടർച്ചയായിട്ടുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കുന്നു അല്ലേ അതിനുവേണ്ടി എന്താണ് ആ ഇലക്ട്രോണുകളെയും ആ അയോണുകളെയും അത് വിട്ടുകൊടുക്കും സോൾട്ട് കുറച്ച് അങ്ങനെയൊരു അങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടോ അത് പഠിച്ചിരുന്നുള്ളാം കേട്ടോ മറ്റൊരു സെല്ലാണ് നമ്മൾ ഇന്നലെ ഇപ്പം ഇച്ചിരി കണ്ടത് എന്തായിരുന്നു ആ ഗാൽവാനിക് സെല്ലാണ് രണ്ടല്ല സിങ്ക് റോഡായിരുന്നു ആനോട് കോപ്പർ റോഡ് കാതോടായിരുന്നു ഇനി സിൽവർ റോഡ് സിൽവർ റോഡ് സിൽവർ നൈട്രേറ്റ് ലായനിയിലും സൊല്യൂഷനിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് ലായനിയിലും മുക്കി വെച്ചിരിക്കുന്നു ഈ സിൽവറിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയെങ്കിൽ സിൽവർ ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുകയുള്ളൂ സിൽവർ നൈട്രേറ്റിൽ എങ്ങനെയാണെന്ന് അറിയാമോ സിൽവർ ഒരു പോസിറ്റീവ് ചാർജും നൈട്രേറ്റിന് ഒരു നെഗറ്റീവ് ചാർജും ഉള്ളു രണ്ടെണ്ണം ഇല്ല രണ്ടുമില്ല ആകട്ടെ കോപ്പറിന് രണ്ട് പോസിറ്റീവ് ചാർജും സൾഫേറ്റിന് രണ്ട് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത മനസ്സിലായില്ലേ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ സിൽവർ ഇവിടെ കോപ്പർ ആണോ ഏറ്റവും ക്രിയാശീലം കൂടിയത് കോപ്പർ ആണോ ഇവിടെ ഏതാണ് ആനോട് ഏതാണ് കാതോട് പറയാമോ ഏതാണ് ആനോട് ഏതാണ് കാതോട് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് എടുക്കാം സിൽവർ ഇത് താഴത്തെ കോപ്പർ മുകളിലത്തെ കോപ്പറിൽ നിന്ന് സിൽവറിലോട്ട് ഒഴുക്കണം കോപ്പറിൽ നിന്ന് സിൽവറിലോട്ട് ഒഴുകണം കോപ്പറിൽ നിന്ന് സിൽവറിലോട്ട് ഒഴുകണം ഇപ്പം ഇത് നെഗറ്റീവ് ഇലക്ട്രോഡും ഇത് പോസിറ്റീവ് ഇലക്ട്രോഡുമാണ് അല്ലേ കോപ്പറിൽ നിന്ന് ഞങ്ങളെ സിൽവറിലോട്ടാണ് ഇലക്ട്രോണുകൾ ഒഴുകൂ അപ്പോൾ മറ്റേ ആനോഡ് ആനോഡ് ഇതാണ് ഇതാണ് ആനോഡ് ഇവിടെയാണ് ഓക്സൈഡ് സംഭവിക്കുക ആനോഡിൽ എന്താണ് കോപ്പറല്ലേ മുക്കി വെച്ചിരിക്കുന്നത് കോപ്പർ സെഫിലായിരുന്നു കോപ്പർ 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 ആറ്റമാണ് കോപ്പർ ആറ്റം എന്ത് ചെയ്യുന്നു കോപ്പർ ട്യൂ പ്ലസ് അയോണായി മാറി ട്യൂ പ്ലസ് അയോണായി മാറി അങ്ങനെ രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തു ട്യൂ പ്ലസ് അയോണായി മാറി ഓക്സിഡേഷൻ നടന്നു സിൽവറിൽ എന്ത് സംഭവിക്കും സിൽവറിൽ ആ ഹാ സിൽവറിൽ സിൽവറിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുള്ളൂ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് സിൽവർ ആറ്റമായി മാറി സിൽവർ ആറ്റമായി അപ്പോൾ കോപ്പർ രണ്ട് ഇലക്ട്രോണിൽ ഇട്ട് കൊടുത്ത് സിൽവറിനും ഇലക്ട്രോണിൽ സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സിൽവർ ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് രണ്ട് സിൽവർ ആറ്റമായി ആവുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നിവിടെ ഇവിടെയാണ് അതാണ് ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് അതായത് കോപ്പറും രണ്ട് സിൽവർ ആറ്റം രണ്ട് സിൽവർ ആറ്റവും രണ്ട് സിൽവർ അയോൺസും കൂടി ചേർന്ന് കോപ്പർ ടു പ്ലസ് അയോണും ഉണ്ടായി പിന്നെ രണ്ട് സിൽവർ ആറ്റവും ഉണ്ടായി അതാണ് സംഭവിച്ചത് കാരണം സിൽവറിന് ഒരു പ്ലസ് ചാർജേ ഉള്ളൂ കോപ്പർ രണ്ട് ഇലക്ട്രോണുകൾ വിട്ടു കഴിഞ്ഞാൽ ഒരു സിൽവറിന് അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സിൽവർ ആറ്റം വന്ന സിൽവർ അയോണുകൾ വന്നതാണ് കോപ്പറിൻ്റെ രണ്ട് ഇലക്ട്രോണുകൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് ആനോഡിൽ കോപ്പർ കോപ്പർ രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് കോപ്പർ ടു പ്ലസ് അയോൺ ആയി മാറി കാതോടിലാവട്ടെ രണ്ട് സിൽവർ അയോൺസ് സിൽവർ അയോണുകൾ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് രണ്ട് സിൽവർ ആറ്റങ്ങളായി മാറിയാണ് ചെയ്തത് അപ്പോൾ രണ്ട് തരം സെല്ല് പഠിച്ചു ഒന്ന് ഗാൽവാനിക് സെല്ല് സിങ്ക് കോ സിങ്കും കോപ്പറും കൂടി ഒരു സെല്ല് പിന്നെ സിൽവറും കോപ്പറും കൂടെ ചേർന്ന മറ്റൊരു കോപ്പർ സിൽവർ സെല്ലും നമ്മൾ പഠിച്ചു രണ്ട് സെല്ലുകൾ പഠിച്ചു